ഹായ്, ഹാപ്പി ദിവാലി ടു ഓൾ. എല്ലാവരും ദീപാവലിയുടെ ഒരു ഷോപ്പിങ്ങിൻ്റെ ഒക്കെ ഒരു ബഹളത്തിലായിരിക്കും. അപ്പം ഞങ്ങൾ ഇപ്പോൾ റീസെൻ്റ്ലി പോയ ഒരു ഷോപ്പായിരുന്നത് ഹോം ബോക്സ്. അവിടെ ദിവാലി സ്പെഷ്യലായിട്ട് കുറേ ഐറ്റംസ് ഉണ്ട് ഹോം ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ ക്യാൻഡിൽസിൻ്റെ ഒരു ചിരാതിൻ്റെ ഒക്കെ ഭയങ്കര വലിയൊരു കളക്ഷൻ തന്നെയുണ്ട്. ഇതിപ്പോൾ ദുബായിലുള്ള ഹോം ബോക്സാണ്, ഷാർജയിലും അവരൊരു ഷോപ്പുണ്ട്. അപ്പോൾ കുറേ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല ഭംഗിയുള്ള നല്ല രസമായിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് അവരുടെ അടുത്ത് ഈ ദിവാലി സ്പെഷ്യലായിട്ടുള്ളത് പ്രത്യേകിച്ച്. ഇനിയിപ്പോൾ ദിവാലി ഇല്ലാത്തൊരു ദിവസം പോയാലും നമുക്ക് ഇങ്ങനെ ഒരു ഫെസ്റ്റീവ് മോഡ് തരുന്ന ഒരു ഷോപ്പാണ്. കാരണം കുറേ ഐറ്റംസ് കാണുമ്പം ഭയങ്കര നല്ല ഭംഗിയുള്ള കുറേ ക്യൂരിയോസ് കാണാം, നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ക്യൂരിയോസ്, വെറൈറ്റി ആയിട്ടുള്ള കുറേ നല്ല ഇത് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ദിവാലി സ്പെഷ്യലായിട്ട് നിങ്ങളുടെ ഹോം ഡെക്കറേഷൻ ഐറ്റംസൊക്കെ തപ്പുന്നുണ്ടെങ്കിൽ അവിടെ പോയി ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ. നല്ല ഓഫേഴ്സും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ എല്ലാ കടകളിലും ഷോപ്പ് ഓഫേഴ്സ് ഉണ്ട്. സ്റ്റിൽ ഇവരുടെ ഇത് ഒരു നല്ല ഓഫേഴ്സ് ഉണ്ട്. നല്ല ക്യാൻഡിൽസിനൊക്കെ നല്ല കളക്ഷൻസും ഉണ്ട്, നല്ല ഓഫേഴ്സും ഉണ്ട്, നല്ല ഐറ്റംസും ആണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇടയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ അതെല്ലാം നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നതാണ്. ഗിഫ്റ്റ്സിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഭയങ്കര ഭംഗിയായിട്ടുള്ള കുറേ നല്ല സാധനങ്ങൾ കാണാം. അപ്പോൾ ദിവാലി സ്പെഷ്യൽ ഹോം ഡെക്കറേഷൻ ഐറ്റംസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ക്യാൻഡിൽസൊക്കെ നോക്കുന്നവർക്ക്, ക്യാൻഡിൽസ് എനിക്കൊരു വീക്ക്നെസ്സാണ്, എവിടെ പോയാലും ക്യാൻഡിൽസ് കണ്ട് ഞാൻ എടുത്തിട്ടുണ്ടാവും അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാവുന്ന ഒരു ഷോപ്പാണ്. കുറേ നല്ല കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല കളക്ഷൻ തന്നെയുണ്ട്. ഇത് ഹോം ബോക്സ് അല്ല, ലൈഫ് സ്റ്റൈലിൻ്റെ കളക്ഷൻസാണ്. അതിലും ഞാൻ ഈ ക്യാൻഡിൽസിൻ്റെയും ക്യാൻഡിൽ ഹോൾഡേഴ്സിൻ്റെയൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തുന്നേയുള്ളൂ. എല്ലായിടത്തും പിന്നെ ഷോപ്പിംഗ് മാൾസിലൊക്കെ ഇപ്പോൾ ഒരു ദിവാലിയുടെ ഒരു ബഹളമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് വരാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് രസ്മലായി ആണ്. ആക്ച്വലി അത് രസ്മലായി കേക്കാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു പോർഷൻ ഞാൻ ഇന്ന് ഇടുന്നുണ്ട് രസ്മലായി ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളപ്പിക്കുക, വെള്ളമൊന്നും ചേർക്കാതെ നേരിട്ട് പാല് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഇത് പിരിച്ചെടുക്കണം. അപ്പം ഒന്നുകിൽ നിങ്ങൾക്ക് ലൈം ജ്യൂസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വിനീഗർ ചൊറുക്ക യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ ചൊറുക്കയാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചൊറുക്കിയെടുക്കുക. അത് തിളച്ച പാലിലേക്ക് ഒഴിക്കുമ്പോൾ അത് നന്നായിട്ട് അങ്ങ് പിരിയും. നല്ലപോലെ ഒന്ന് പിരിച്ചെടുത്തോളൂ. കുറച്ച് അതിന്ന് ആ ഫുള്ള് പിരിഞ്ഞ് വന്ന് വെള്ളം പോലെ ആ ഒരു ലിക്വിഡ് കിട്ടണം. ഇതിപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഇട്ട് പിരിച്ചതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ തീ ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ബോയിൽ ചെയ്യുന്നതിലേക്ക് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. രണ്ട് രീതിയിലായാലും ഇത് നന്നായിട്ട് പിരിഞ്ഞ് നിങ്ങൾ കിട്ടണം. നല്ലപോലെ പിരിഞ്ഞതിന് ശേഷം ഇത് നമ്മളൊരു ഒരു സ്ട്രെയിനറിൽ ഒരു ടവൽ വയ്ക്കുക. ടവൽ വെച്ചിട്ട് അതിലേക്ക് ഇതങ്ങ് ഒഴിക്കുക. എന്നിട്ടിത് വെള്ളം ഒഴിച്ച് കഴുകണം. ആ ഒരു വീഡിയോ ഇതിലിട്ടിട്ടില്ല, പക്ഷേ ഇത് നിങ്ങൾ 1-2 പ്രാവശ്യം നല്ല വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകി കളയണം, അല്ലെങ്കിൽ അതിൽ ആ പുളിരസം ഉണ്ടാവും. എന്നിട്ട് അത് നല്ലപോലെ വാർന്നതിന് ശേഷം നമ്മൾ പിഴിഞ്ഞിട്ട് ഇതുപോലെ കെട്ടി വയ്ക്കുക. ഒരു 10 മിനിറ്റ് കെട്ടി വയ്ക്കുമ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊർന്ന് കിട്ടും. ഇനി ഇതിനെയും അത് മാറ്റിയിട്ട് നമ്മൾ ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. നല്ലപോലെ കുഴച്ച് സോഫ്റ്റാക്കി എടുത്താലാണ് ഇത് നമുക്ക് പൊട്ടാതെ കിട്ടുള്ളൂ. അതുപോലെ ഇത് കഴുകണം എന്ന് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൽ നമ്മൾ പിരിച്ചെടുത്തത് ഈ ചൊറുക്ക ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ലൈം ജ്യൂസ് ഒഴിച്ചിട്ടോ ആയിരിക്കും. ഇനി ഇത് നമ്മൾ പാലിലിടുമ്പോൾ ഇതിൽ പുളിരസം ഉണ്ടെങ്കിൽ ആ പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ വീഡിയോ അതിലില്ലെങ്കിലും മറക്കാതെ ഇത് ചെയ്തോളൂ. ഇതിപ്പോൾ നല്ലപോലെ ഒരു 5-10 മിനിറ്റ് കുഴക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. ഈ സോഫ്റ്റായിട്ട് വന്നതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർക്കാം. അപ്പോൾ അതൊന്നും കൂടെ നന്നായിട്ടൊന്ന് ബൈൻഡ് ചെയ്ത് കിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡൊന്നും പൊട്ടാതെ, നമ്മൾ ഈ ചൂടായ സിറപ്പിലേക്ക് ഇടുമ്പോഴൊക്കെ അത് പൊട്ടാതെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്നും കൂടെ കോൺഫ്ലോർ ഇട്ടിട്ട് നന്നായിട്ട് നീഡ് ചെയ്യാൻ പറയണത്. എന്നിട്ട് ഇതൊരു 10-15 മിനിറ്റ് നല്ലപോലെ ഇത് എത്ര നാളും നിങ്ങൾ നന്നായി നീഡ് ചെയ്യണം, അത്രയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമ്മളിത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഷുഗർ സിറപ്പ് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ഷുഗറേ ഇട്ടിട്ടുള്ളൂ, പഞ്ചസാര എടുത്തിട്ടുള്ളൂ. ഇത് ഞാൻ അധികം മധുരമുള്ള ഒരു വേർഷനല്ല ചെയ്യണത്. നിങ്ങൾക്ക് രസ്മലായി ആയിട്ട് ആണ് കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ 1 1/4 to 1 കപ്പ് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ, കാരണം ഇതൊരു മീഡിയം മധുരമേ ഉള്ളൂ, അതായത് കേക്കിലേക്കുള്ളതായതുകൊണ്ട് ഞാൻ അധികം മധുരം എടുത്തിട്ടില്ല. ഇത് നമ്മളിത് അത് തിളയ്ക്കുന്ന നേരം കൊണ്ട് ഇത് ഉരുട്ടി വെച്ചിരിക്കുന്നത് ചെറിയ ബോൾസാക്കുക. നടുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ വട്ടത്തിലുള്ള ഷേപ്പിലാക്കി എടുക്കുക. അധികം കട്ടി കുറയ്ക്കാനും പാടില്ല, ഒത്തിരി കട്ടി ആവേണ്ട കാര്യമില്ല. ഒരു മീഡിയം കട്ടിയിലെടുത്താൽ മതി. ഇതുപോലെ റൗണ്ട് ഷേപ്പാക്കി കൊടുക്കുക. ഇവിടെ നല്ല ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഈ ബോൾസാക്കി വെച്ചിട്ടുള്ള രസഗുളാസ് ചേർത്ത് കൊടുക്കാം. ഇത് ഇനി നന്നായിട്ട് തിളച്ച് വരുന്നതിൽ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അത് നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പൊക്കെ അതിൽ ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഡബിൾ ഇൻ സൈസാവും. ഇപ്പോൾ നമ്മൾ ഇട്ടതിൻ്റെയും ഒരു ഡബിൾ സൈസായിട്ട് മാറും, ഒരു 5 to 10 മിനിറ്റ്സ് കഴിയുമ്പോൾ. അങ്ങനെ ഡബിൾ സൈസ് ആകുമ്പോഴാണ് നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇവിടെ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയതിൽ ഒരു 11 രസഗുളയാണ് കിട്ടിയത് ഈ ഒരളവ് വെച്ചിട്ട്. ഇപ്പം നമുക്കൊരു 1 കിലോ കേക്കിലേക്ക് ഇത്രയും തന്നെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു, കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു 9-10 ഒക്കെ ആയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ 1 ലിറ്റർ പാല് വെച്ചിട്ട് നമ്മുടെ ഇവിടെ കിട്ടുന്ന ഫ്രഷ് മിൽക്ക് വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇത് ഷുഗർ സിറപ്പിൽ കിടന്ന് ഇതിപ്പോൾ നല്ല ഡബിൾ ഇൻ സൈസ് ആയിട്ടുണ്ട്. ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1 to 2 hours വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്, കാരണം അത് നന്നായിട്ടൊന്ന് ഷുഗർ വലിച്ചെടുത്താൽ അത്രയും നല്ലത്. ഇനി നമുക്കിതിൻ്റെ രസ്മലായിയുടെ മിൽക്കിൻ്റെ മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് നമ്മൾ ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാല് നന്നായിട്ട് തിളപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് വേണം. അപ്പോൾ ഒരു 5 ബദാം, ഒരു 8 അല്ലെങ്കിൽ 10 പിസ്ത, പിസ്തയ്ക്ക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. കാഷ് നട്ട്സ് ഉണ്ടെങ്കിൽ കാഷ് നട്ട്സ് ഒരു 5-6 എണ്ണം എടുക്കുക. അതൊന്ന് മിക്സിയുടെ ജാലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ പൊടി മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, വലിയ പീസസൊക്കെ കേക്കിലിടാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര, ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയിൽ ഒരു 5 ഏലക്കായ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പാല് നമ്മൾ തിളച്ച് തുടങ്ങുമ്പോൾ, പാല് തിളച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ പാട ഇങ്ങനെ കെട്ടി വരും, അതിങ്ങനെ സൈഡിലേക്ക് മാറ്റി മാറ്റി കൊടുക്കുക. അത് ചേർന്നിട്ടാണ് ഈ റബ്ബിടി ഉണ്ടാവുന്നത്. അപ്പോൾ അതിങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ട് അത് പാലുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക്, നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ചെയ്യില്ല അതിൻ്റെ പരിപാടി, പക്ഷേ ഈ പാലിൻ്റെ പാട് ഇങ്ങനെ ചെറിയ ചെറിയ പീസസ്സായി വരുന്നത് അതിൽ ചേർന്നപ്പോഴാണ് ആ റബ്ബിടി എന്ന് പറഞ്ഞ് വരുന്നത്. ഈ പാലൊരു 1/2 ആവാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പൊടി മാത്രം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ പാല് നേരത്തെ എടുത്തേക്കാളും പകുതിയായിട്ടുണ്ട്, ആ അത്രയും ഒരു ഇതേ വേണ്ടു. ഇതിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഏലക്കയുടെ ഫ്ലേവറാണ് മുന്നിലേക്ക് നിൽക്കേണ്ടത്, മധുരമൊക്കെ നോക്കിയിട്ട് ചേർക്കാം. മഞ്ഞ കളറിന് ശരിക്കും സാഫ്രനാണ് ചേർക്കേണ്ടത്, ഞാനിവിടെ സാഫ്രൻ ചേർത്തിട്ടില്ല, ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടിയാണ് ചേർത്തത്. ഇതിപ്പോൾ അല്ലാതെ നമുക്ക് വൈറ്റ് കളറിൽ കിട്ടും, ഏലക്കയുടെ ഫ്ലേവർ മാത്രമായിട്ടുള്ള രസഗുളയായിട്ട് കിട്ടും, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ബോൾസ് ഇടുമ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അതിലത്തെ ഷുഗർ സിറപ്പ് ഒന്ന് കുറച്ച് റിമൂവ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് അതിലേക്ക് ഈ പാല് നന്നായിട്ട് സോക്ക് ചെയ്ത് കിട്ടുള്ളൂ, നല്ലപോലെ സോക്ക് ചെയ്ത് കിട്ടണം. ഇനി ഇതൊരു ഫ്രിഡ്ജിൽ വെക്കും, ഞാനൊരു 6 മണിക്കൂർ മിനിമം വെക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഓവർ നൈറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓവർ നൈറ്റ് കഴിയുമ്പോൾ നല്ല ടേസ്റ്റുള്ള നമ്മുടെ രസമലായി റെഡിയായി കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.